ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കുന്നത് പുതിയ ഡ്രൈവർമാർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു വിഷയമാണെന്നതിൽ സംശയമില്ല. അപ്പോൾ ഏറ്റവും ഉചിതമായ സാഹചര്യത്തിലാണ് നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിനായി തയ്യാറെടുക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. അതിനായി ഉചിതമായ സമയം, ടെസ്റ്റ് സെന്റർ, ഡ്രൈവിംഗ് പരിശീലകൻ എന്നിവയെല്ലാം തിരഞ്ഞെടുക്കുന്നതിൽ അതിയായ ശ്രദ്ധ കൊടുക്കേണ്ടത് പ്രധാനമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ട വിഷയമാണ് നിങ്ങൾ ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന കാർ ഏതെന്നുള്ളത്. പ്രത്യേകിച്ച് UK ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിക്കുക എന്നത് ശ്രമകരമായ ഒരു കാര്യമായതിനാൽ തന്നെ ടെസ്റ്റിനായി സ്വന്തം വാഹനം തന്നെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ വിജയ സാധ്യത ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. UKയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാർ ഉപയോഗിക്കുന്നതിന് ഗവൺമെന്റ് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് അറിയുന്നത് നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്വന്തം വാഹനം ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. UKയിലെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉദ്യോഗാർത്ഥികൾക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായി ടെസ്റ്റിനായി സ്വന്തം കാർ ഉപയോഗിക്കാനുള്ള ഓപ്ഷനുണ്ട്. എന്നാൽ നിബന്ധനകൾ പാലിക്കാത്ത വാഹനമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റ് തന്നെ റദ്ദാകുന്നതിന് കാരണമായേക്കാം. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കാൻ സാധിക്കുന്ന കാറുകൾക്ക് വേണ്ട ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന കാറിന് എയർ ബാഗ്, വാർണിംഗ് ലൈറ്റ് പോലുള്ള മുന്നറിയിപ്പ് ലൈറ്റുകളൊന്നും ഉണ്ടാകരുത്. അതുപോലെ നിയമപരമായ ട്രേഡ് ഡെപ്ത് ഉള്ള ടയറുകൾ ഉണ്ടാകണം. കൂടാതെ അവ നല്ല നിലയിലായിരിക്കണം. സ്പേസ് സേവർ, സ്പെയർ ടയറുകൾ എന്നിവ അനുവദനീയമല്ല. കാർ ഗതാഗത യോഗ്യമായിരിക്കണം. കാറിൽ എക്സാമിനർക്കായി ഒരു അധിക ഇന്റീരിയൽ റിയർ വ്യൂ മിയർ ഘടിപ്പിച്ചിരിക്കണം. കാറിൽ പാസഞ്ചർ സീറ്റ് ബെൽറ്റും എക്സാമിനർക്കുള്ള ഹെഡ് റെസ്ട്രെയിൻറ്റും ഉണ്ടായിരിക്കണം. സ്ലിപ്പ് ഓൺ ടൈപ്പുകൾ അനുവദനീയമല്ല. അതുപോലെ കാറിന് കുറഞ്ഞത് 62 മൈൽ വേഗതയിൽ എത്താൻ കഴിയുകയും മൈൽസ് പെർ അവർ സ്പീഡോമീറ്റർ ഉണ്ടായിരിക്കുകയും വേണം. എൽ പ്ലേറ്റുകൾ കാറിൻ്റെ മുന്നിലും പിന്നിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കാറിൻ്റെ ഭാരം 3500 കിലോയിൽ കൂടുകയും വരുത്. കാർ കൃത്യമായി ടാക്സ് നൽകുന്നതും 3 വർഷത്തിലധികം പഴക്കമുണ്ടെങ്കിൽ നിലവിലെ MOT ഉള്ളതുമായിരിക്കണം. കൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഇൻഷുർ ചെയ്തിരിക്കണം. ഉദ്യോഗാർത്ഥികൾ അവരുടെ കാർ വൃത്തിയുള്ളതും പുകവലി രഹിതവുമാണെന്ന് ടെസ്റ്റിന് മുമ്പ് ഉറപ്പാക്കണം. കാറിന് പുറത്തേക്ക് അഭിമുഖീകരിക്കുന്നതും കാറിനുള്ളിൽ നിന്ന് ഓഡിയോ റെക്കോർഡ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഡാഷ് ക്യാമുകൾ അനുവദനീയമാണ്. അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കുകൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റന്റ് തുടങ്ങിയ ഫീച്ചറുകൾ അനുവദനീയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മാനുവൽ കാറുകൾ ടെസ്റ്റിനായി ഉപയോഗിക്കാം. സെമി ഓട്ടോമാറ്റിക് കാറിൽ പരീക്ഷ എഴുതുന്നവർക്ക് ടെസ്റ്റ് വിജയിക്കുമ്പോൾ മാത്രമേ ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് കാറുകൾ ഓടിക്കാൻ ലൈസൻസ് ലഭിക്കുകയുള്ളൂ. ഡുവൽ കൺട്രോൾ ഘടിപ്പിച്ചിരിക്കുകയും മറ്റെല്ലാ ആവശ്യകതകളും നിറവേറ്റുകയും ചെയ്താൽ വാടകയ്ക്കെടുത്ത കാറുകളും ടെസ്റ്റിന് പരിഗണിക്കാവുന്നതാണ്. BMW മിനി കൺവെർട്ടബിൾ, സ്മാർട്ട് ഫോർട്ട് വ്യൂ തുടങ്ങിയ ചില കാർ മോഡലുകൾ വിസിബിലിറ്റി പ്രശ്നങ്ങൾ കാരണം ടെസ്റ്റിന് അനുവദനീയമല്ല. അതുപോലെ തന്നെ സുരക്ഷാ പിഴവുകളുള്ള കാറുകൾ അവ പരിഹരിച്ചു എന്ന തെളിവുകൾ സമർപ്പിച്ചാൽ ടെസ്റ്റിന് ഉപയോഗിക്കാവുന്നതാണ്. ടെസ്റ്റിനായി നിങ്ങൾ പരിഗണിക്കുന്ന കാർ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിബന്ധനകളും പാലിക്കുന്നതാണെങ്കിൽ ടെസ്റ്റിനായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അവയിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഇരിക്കുന്നത് ടെസ്റ്റ് റദ്ദാകുന്നതിനും ടെസ്റ്റ് ഫീസ് കണ്ടുകെട്ടുന്നതിനും കാരണമായേക്കാം. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ അവരുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ വാഹനം എല്ലാ ആവശ്യകതകളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്.